അങ്ങേറ്റം കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലാത്ത രീതിയിലാണ്, ഭരണഘടനാപരമല്ലാത്ത രീതിയിലാണ് ഇന്നലെ മന്ത്രി മറുപടി പറഞ്ഞത് എന്നാണ് ഞാൻ സാമാന്യമായ ഒരു മര്യാദയ്ക്ക് പറഞ്ഞത്. ഇന്നലെ കേന്ദ്രമന്ത്രിക്ക് ഭരണഘടനാപരമായ ഒരു ചുമതലയുണ്ട്, എനിക്കും ഭരണഘടനാപരമായ ചുമതലയുടെ അടിസ്ഥാനത്തിലേക്ക് ഞാൻ നിൽക്കുന്നത്. അപ്പോ എവിടെയും ഇല്ലാത്ത, സംസ്ഥാനത്തിന് വരാത്തൊരു കണക്ക് ഇപ്പോ നിങ്ങളുടെ കൂടെ പറഞ്ഞല്ലോ. ഈ 20,000 എന്നുള്ളത് എവിടെ നിന്നാണ് കിട്ടിയത്? ഞാൻ ചോദിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലി വാട്ട് ഈസ് ഓപ്പറ്റിറ്റ് ഒക്കെ നിൽക്കട്ടെ, എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കേന്ദ്ര ഫിനാൻസ് മിനിസ്ട്രിയും നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രിയും തമ്മിലുള്ള കത്തിടപാടിൽ ഇടയ്ക്ക് വേറെ ആർക്കെങ്കിലും വഴി കൂടി കത്ത് കൊടുക്കുവോ? ഞങ്ങൾക്കൊരു കത്ത് തന്നിട്ട് നിങ്ങൾക്ക് കോപ്പി ചെയ്യുമ്പോൾ തരും കിട്ടും, ഞങ്ങൾക്കൊരു കത്തേ തന്നിട്ടില്ല. കാൽക്കുലേഷൻ എന്താ? സ്റ്റേറ്റ് ബി ജെ പി ഓഫീസിൽ നിന്നാ തയ്യാറാക്കുന്നത്? ഇതിൽ കത്ത് തന്നിട്ടില്ലല്ലോ, കത്ത് തരാതെ എങ്ങനെയാ പറയുക? അതിനകത്ത് ഞാൻ പറഞ്ഞത് സാധാരണഗതിയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൂഡൻസും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും വെച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ലായിരുന്നു. അത് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോ ഈ കത്ത് വായിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ കത്ത് പിന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ വായിക്കുന്നില്ല. കാരണം നമ്മൾ ഇത്തരം കത്തുകൾ, ഇത് രഹസ്യ സ്വഭാവമുള്ള കത്തല്ല, വന്ന കത്താണ്, എന്നാലും ഞാൻ പറയുകയാണ്. അപ്പൊ ഈ 20,900 സംതിങ് എന്നുള്ള കത്ത് കണക്ക് എവിടുന്ന് വന്നു? ഒറ്റ കണക്കേ ഉള്ളൂ. സാധാരണഗതി 15,990 എന്ന് പറഞ്ഞാൽ 9 മാസത്തേക്കാണ്. അപ്പോ 15,390 ഭാഗം 9 × 12 അങ്ങനെയുള്ള സാധാരണ കണക്ക്, അപ്പോ 12 മാസത്തെ കണക്ക് കിട്ടും. ഇത് എവിടുന്ന ഗുണനപ്പട്ടിക വെച്ച് പഠിക്കുന്നതെന്ന് എനിക്കറിഞ്ഞു. ഇതല്ലല്ലോ ഗവൺമെന്റിന്റെ കണക്കാകുമ്പോൾ ഇവിടെ കിട്ടണ്ടേ? ഞാൻ പറഞ്ഞ മനസ്സിലായി, 9 മാസത്തേക്ക് ഇത്രയാണെങ്കിൽ 12 മാസം ഇത്രയായിരിക്കും. 12 മാസം ഇത്രയായിരിക്കും എന്ന് ആരും പറഞ്ഞിട്ടില്ല, കണക്കുമില്ല, ഒന്നുമില്ല. നമ്മള് നിങ്ങളെല്ലാം കൂടി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളത് കിട്ടണമെങ്കിൽ എല്ലാവരുടെ പറഞ്ഞ് കൃത്യമായ കണക്ക് വെച്ച് തരണം, ഇതേ ഉള്ളൂ. സർക്കാരിന്റെ നിലപാട് ഞങ്ങൾക്ക് ആദ്യം തന്നെ ഇക്കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ കിട്ടണം. ഇക്കാര്യത്തിൽ സാധാരണഗതി വരുന്നതനുസരിച്ചിട്ട് ഞങ്ങൾക്ക് മൊത്തം ബോറോയിങ് പ്ലാൻ തരണം, ഞങ്ങളുടെ കാൽക്കുലേഷൻ എങ്ങനെ എടുത്ത് തരണം, നിങ്ങൾ 32,000 കോടി രൂപ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗ യു അറ്റൈൻഡ് എ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ടാർഗറ്റ് ഓഫ് 15,390 ഞങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടണം. അത് ഡിപ്പാർട്ട്മെന്റായിട്ട് അത് അവർ സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിന്റെ കണക്കുകൾ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ പറയുന്നുണ്ട്, വന്നില്ലെങ്കിൽ പറയുന്നുണ്ട്, എന്നാൽ തന്നെ ഇപ്പൊ ഇതിനൊപ്പം വരണ്ടതായിരുന്നു.